നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജ് നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശങ്കയാണ്. കാരണം കടുത്ത ഗ്രൂപ്പിൽ തന്നെയാണ് ബ്രസീൽ പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിൽ ബ്രസീലിനോടൊപ്പം കൊളംബിയയുണ്ട്, പരാഗ്വയുണ്ട്, പിന്നെ കോൺകാഫിൽ നിന്ന് യോഗ്യത നേടി വരുന്ന ഒരു ടീമുണ്ടായിരിക്കും. അത് ആരായിരിക്കും? ഒന്നുകിൽ കോസ്റ്റാറിക്ക അല്ലെങ്കിൽ ഹോണ്ടുറാസ്, ഏതെങ്കിലും ഒരു ടീമായിരിക്കും. എന്തായാലും നല്ല കടുത്ത പോരാട്ടങ്ങൾക്ക് വേദിയാവാൻ പോകുന്നു ബ്രസീലിൻ്റെ എല്ലാ കളികളും എന്ന് വേണം കരുതാൻ. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും കാർലോ അഞ്ചലോട്ടി പരിശീലക സ്ഥാനത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. 2024 ആദ്യ മത്സരങ്ങൾക്ക് പക്ഷേ കാർലോ അഞ്ചലോട്ടി ഉണ്ടാവില്ല, ഫെർണാണ്ടോ ടെനിസ് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ കളികൾ മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് ബ്രസീൽ കളിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് കഴിഞ്ഞിട്ട് കോപ്പ അമേരിക്ക. അപ്പോൾ നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് കോപ്പ അമേരിക്ക കളിക്കാൻ കഴിയുമെന്നവർ പ്രതീക്ഷിക്കുന്നു. കോപ്പയ്ക്ക് മുന്നോടിയായിട്ട് വീണ്ടും യു എസിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മത്സരങ്ങൾ, ഒന്ന് യു എസ് എക്കെതിരെയും മറ്റൊന്ന് മെക്സിക്കോക്കെതിരെയും ബ്രസീൽ കളിച്ചേക്കും എന്നുള്ള വാർത്തകൾ കൂടി ചില മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും നല്ല രൂപത്തിൽ ഒരുങ്ങി കോപ്പ കളിക്കാനാണ് ബ്രസീൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ബ്രസീലിൻ്റെ കോപ്പ അമേരിക്കയിലെ മത്സരങ്ങളുടെ സമയക്രമം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. June 24 ബ്രസീൽ ആദ്യ കളി കളിക്കാനിറങ്ങുന്നത്. June 20 കോപ്പ അമേരിക്ക തുടങ്ങും. ഗ്രൂപ്പ് ഡിയിലായതുകൊണ്ട് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രസീൽ ഇറങ്ങുക. ഗ്രൂപ്പ് ഡിയിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം June 24. എതിരാളികൾ ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. മാർച്ച് മാസത്തിൽ നടക്കുന്ന കോൺകാഫിൻ്റെ പ്ലേ ഓഫിലൂടെ അത് വ്യക്തമാവുകയുള്ളൂ. ഒന്നുകിൽ കോസ്റ്റാറിക്ക അല്ലെങ്കിൽ ഹോണ്ടുറാസ്. മത്സരം June 24 എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ ടൈം സോൺ ഡിഫറൻസ് കാരണം June 25 പുലർച്ചെയായിരിക്കും ആ കളി നടക്കുക. ബ്രസീലിൻ്റെ രണ്ടാമത്തെ കളി പരാഗ്വയ്ക്കെതിരെയാണ്. സൗത്ത് അമേരിക്കൻ ടീമായ പരാഗ്വയ്ക്കെതിരെ June 28 ബ്രസീൽ കളിക്കും. അതിനുശേഷം കൊളംബിയക്കെതിരെ ഗ്രൂപ്പിലെ അവസാന മത്സരം ബ്രസീൽ കളിക്കും. അത് July 2. ഒരു കടുത്ത പോരാട്ടം July 2 ബ്രസീൽ വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആരാധകരുള്ളത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക എന്നുള്ളത് പരമപ്രധാനമാണ്. ടീമി പാത്ര നല്ല രൂപത്തിലല്ലെങ്കിലും ആഞ്ചലോട്ടിയൊക്കെ വരികയാണെങ്കിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ഒതുങ്ങാതെ അവിടെ നിന്ന് ബ്രസീൽ മുന്നോട്ട് പോകും, ക്വാർട്ടർ ഫൈനൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വാർട്ടർ ഫൈനലുകളുടെ ഷെഡ്യൂൾ ഇപ്പോഴുള്ളത് July 4 മുതൽ July 6 വരെയാണ്. പിന്നെ സെമി ഫൈനൽ July 9, 10 തീയതികളിൽ നടക്കുന്നു. ഫൈനൽ മത്സരം July 14. ഫൈനൽ വരെ ബ്രസീലിനെത്താൻ കഴിയുമെന്നും കിരീടം ഉയർത്താൻ കഴിയുമെന്നും പ്രതീക്ഷയോടെ കാനറികളുടെ ആരാധകരെ കാത്തിരിക്കുന്നു. അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ വരാം.